അസ്സാം വൈക്കും വരഹമത്തല്ലാ വബർക്കാത്തൂ ബിസ്മല്ല അലമദുല്ലാ വസ്ലു വലാ മു മുഹമ്മദ് വലാലി മുഹമ്മദ് അമ്മ ബാദു ഫത്തഖുല്ലാഹ് ഇബാദുല്ലാം ഇവിടെ സമസ്തപക്ഷം വാദമായി ഉന്നയിച്ചിരിക്കുന്നത് ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ സ്വയം കഴിവുണ്ടെന്ന വിശ്വാസമില്ലാതെ ആരോട് എന്ത് ചോദിച്ചാലും അത് തൊഹീദിന് വിരുദ്ധമാവുകയില്ല ശിർക്കാവുകയില്ല എന്നുള്ള ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ വാചകം എത്രമാത്രം അപകടകരമാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകുന്നത് അതായത് ഒരാൾക്ക് ഇബാദത്ത് വകവെച്ചു കൊടുത്താൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു ഇബാദത്ത് ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുത്താൽ ഒരു വലിയനോ ഒരു ഷെയ്ഖിനോ ജിന്നിനോ മലക്കിനോ വകവെച്ച് കൊടുത്താൽ അതൊക്കെ ആർക്കാണോ വകവെച്ചു കൊടുക്കുന്നത് അയാൾ ഇലാഹാണെന്ന് കൂടി വിശ്വസിച്ചാൽ മാത്രമേ വരികയുള്ളൂ എന്ന കടുത്ത ശിറായി വാദമാണ് മുസ്ലിയാർ ഇവിടെ വാദമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതകളിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അൽ അൽക്കുദ്രത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട സംഗതി അത് ഒരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കുന്നതോടുകൂടി ഷിർക്കായി എന്ന കാര്യം മുസ്ലിം ഉമ്മത്തിൽ പൂർവ്വകാലം മുതലേ തർക്കമില്ലാത്തൊരു സംഗതിയാണ് എന്നിട്ടും മുസ്ലാരി പറയാം ഇലാഹാണെന്ന വിശ്വാസം നിർബന്ധമാണ് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാലാണ് ശിർക്കാവുക യഥാർത്ഥത്തിൽ ഈ രണ്ടു വാദത്തിനും പ്രസക്തിയില്ല കാരണം വിവാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ തന്നെ അത് ഇലാഹാക്കലായി നിങ്ങളത് വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സ്വയം കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്ത ഏതെങ്കിലും തലമുറ ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ മക്കാ അടക്കം ഈ ലോകത്ത് ശിർക്കനെ പരിചയപ്പെടുത്തിയ ആരാണ് അവരുടെ ഇലാഹുകളെ സംബന്ധിച്ച് സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ളത് അതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത ഏതായാലും മുസ്ലിാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിലെ കടുപ്പിക്കും അള്ളാഹുവിൽ ശുപാർശ പറയും എന്ന നിലയിൽ മുഷിരിക്കുകൾ പിന്നെ കണ്ടുവന്ന സൃഷ്ടികളാണ് യഥാർത്ഥത്തിൽ ഇലാഹുകളായി പരിഗണിക്കപ്പെട്ടത് അഥവാ ശുപാർശകരാണ് അതുകൊണ്ട് അവമാൻ അറാമാക്കും ഷുഫാക്കും അല്ല ദീനാണത്തും അന്നഹും ഫീക്കും ചൊറക്കാം എന്താണ് നിങ്ങളിൽ പങ്കാളികളായി നിങ്ങൾ വാദിച്ചിരുന്ന നിങ്ങളുടെ ശുപാർശകരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല എന്ന് അള്ളാഹു സുബാനത്തല പറഞ്ഞതിൻ്റെ പോരുള്ള അതാണ് നബീസ്ല്ലാ വസ്സലമയോട് ചോദിച്ചു അയ്യു ദമ്പി അക്ബർ ഒ എന്താ ഒരാൾ ചോദിച്ചു അള്ളാൻ്റെ അടുത്ത് ഏറ്റവും വലിയ കുറ്റം എന്താണ് കാൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം അള്ളാഹുവോട് ദ്വാ ചെയ്യുക ഒരു സമനെ മറ്റൊരാളെ വഹുവ ഹലക്ക അവനാണ് നിന്നെ സൃഷ്ടിച്ചത് അപ്പം നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നിരിക്കെ നീ ഒരു സമനെ കണക്കാക്കിയിട്ട് അവനോട് പ്രാർത്ഥിക്കൽ അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി അല്ലാഹുവിന് നൽകേണ്ട ദ്വ ഒരു സൃഷ്ടിക്ക് നൽകിയാൽ അത് അള്ളാഹുവിന് സമനെ നിശ്ചയിക്കലാണ് എന്നും ആ ദ്വ ഇബാദത്താണ് എന്നും വളരെ കൃത്യമായി അവിടെ ഇലാഹാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഈ ഹദീസിൽ കാണുന്നില്ല അതേ പ്രകാരം തന്നെ നബീസ്ലാസൻ പറഞ്ഞു മൻ മാത്ത വഹുവ യഥൂം ഇന്ദുല്ലാഹിനിദ്ൻ ദഹലനാർ ആരെങ്കിലും അള്ളാഹുവെ കൂടാതെ ഒരു സമനെ വിളിച്ചു തേടിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു ഇത് മുത്തഫുൻ അലഹലാദീസ് ആണ് ഇതിൽ ഇലാഹാണെന്ന് വിശ്വസിക്കണം എന്നുണ്ടോ സ്വയം കഴിവിൻ്റെ പ്രശ്നമുണ്ടോ ഒരിക്കലുമില്ല ഞാൻ തഫ്സീറും ആ ത്വബരിയിൽ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം അദീബിൻ ഹാത്തിമിന് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അതൈത് റസൂൽ അള്ളഹി സ്വല്ലാസ്ലം വഫിയോ ഓനുക്കൈ സ്വലീബ് മിൻ ദാബ് ഞാൻ റസൂലിൻ്റെ അരികിലേക്ക് വന്നു എൻ്റെ കഴുത്തിൽ സ്വർണ്ണത്തിൽ നിന്നുള്ള ഒരു കുരിശുണ്ടായിരുന്നു ഫക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ അതി ഇത്ര ഹാദൽ മിൻ മിനോളൊക്കെ നിന്റെ കഴുത്തിൽ നിന്ന് നീ ആ വിഗ്രഹത്തെ എടുത്ത് കയറിയാണ് അങ്ങനെ ഫത്തറഹത്തോഹു ഞാൻ അത് എറിഞ്ഞു വൻ തൈ തുലി വീ സൂറത്തി ബറാ എന്നിട്ട് എന്താണ് സുറത്തുൽ ബറാ സൂറ ബറാഅത്തിൽ നിന്ന് അഥവാ തൗബയിൽ നിന്ന് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് അപ്പോൾ ആ വിഷയം പറഞ്ഞു നിങ്ങൾ നോക്കൂ ഇവിടെ ഈ അദീബിന് ഹാത്തിൻ ഇതിനെ അദ്ദേഹത്തിൻ്റെ കുരിശിനെ ഇലാഹായി സങ്കല്പിച്ചിട്ടുണ്ടോ മുസ്ലിയർ വ്യക്താക്കണം എന്നിട്ടും റസൂൽ അല്ലാഹി പറഞ്ഞു അത് വാഹനാണ് എന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഇത്തഹതും അഹ്ബാറും റഹ്ബാനഹും അർബാബും ഇന്തുനില്ല എന്ന ആയത്തോതിയ സമയത്ത് കൂടാതെ നിങ്ങൾ പാതിരിമാരെയും പുരോഹിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചു എന്ന ആയത്തോതിയപ്പോൾ ഉടനെ അദീബിനാഹത്യം ചോദിച്ചു കുൽത്തുയ റസൂലല്ലാ ഇന്ന ലസ്ന അബുദുഹും കണ്ടോ ഞങ്ങൾ അവർക്കൊന്നും വിപാദത്ത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഫഖാല അപ്പെന്നെ പിലാസ് വെച്ചു അലൈസ യുഹലിമൂന മല്ലാഹു ഫുഹലിമൂന അള്ളാഹു ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കിയാൽ നിങ്ങൾ അതിനെ ഹറാമായി കാണുന്നില്ലേ കാണുന്നില്ലേന മാഹു ഫുഹല്ലൂന അള്ളാഹു പിന്നെ ഹറാമാക്കിയതിനെ ഹലാലാക്കിയാൽ ഹലാലായി നിങ്ങൾ കാണുന്നില്ലേ കുൽത്തു ഞാൻ പറഞ്ഞു ബലാദേ ഫത്തിൽ കി ബാദത്തു മതാണ് ഈ അപ്പം ഈ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടോ ഞങ്ങൾ പുരോഹിതന്മാരെയും പാതിരിമാരെയും ഇലാഹുകളായി കാണുന്നില്ല റബ്ബുകളായി കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അദീപിനാഹത്യം പറഞ്ഞത് എന്നിട്ടും അവിടെ ശിർക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇവിടെ കുരിശന് ഇലാഹിൻ്റെ എല്ലാ സിഫത്തുകളും വകവെച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല പുരോഹിതന്മാർ ഇലാഹും റബ്ബുമാണ് എന്നവർ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടും അവിടെ ശിർക്ക് സംഭവിച്ചു ഇതോടുകൂടി ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്ന മുസ്ലിയരുടെ വാദം പൊളിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട് ഫലാ തജാറുൽ ഇല്ലാഹി അന്താഥൻ അള്ളാഹുവിൻ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് ഈ തഫ്സീർ തബരിയിൽ തന്നെ ഇക്രിമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ലൗല കെൽബുന ല ദഹല അലൈൻ അല്ലിസുദ്ദാർ ഒരാൾ പറയുകയാണ് എന്ത് ഞങ്ങളുടെ നായ ഇല്ലായിരുന്നെങ്കിൽ കള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറുമായിരുന്നു ശരിക്കും അള്ളാൻ്റെ തോഫിൽ കൊണ്ടാണ് കള്ളം കയറാതിരുന്നത് എന്നിട്ടും അവിടെ വളർത്തിയ നായയിലേക്ക് അതിനെ ചേർത്ത് പറഞ്ഞപ്പം അത് അള്ളാഹുവിൻ നിദ്രന വെക്കലാണെന്ന് പറഞ്ഞു ഇവിടെ ഇലാഹാണ് എന്ന വിശ്വാസത്തിനെ കുറിച്ച് പ്രസക്തി ഉണ്ടോ ഇല്ല ഇനി നിദ്ദുകൾ ശരിക്കും ആരാണ് ഇലാഹുകളായി കണക്കാക്കപ്പെട്ടവരെ കുറിച്ച് തന്നെ പരിശോധിച്ച് നോക്കും ഇലാഹാണ് എന്നുള്ള നിലക്കാണോ അതുണ്ടായിട്ടുള്ള തുടക്കത്തിൽ ഒരിക്കലുമല്ല മറിച്ച് അവരെ ഇലാഹായി അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ആരാണ് ഇപ്പോൾ ഇബിനബാസ് പറയുക അസ്മ ഉൻ സ്വാലിഹി നമിൻ കൗമിനു വദ് സുവാനി നസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂഹിൻ്റെ ജനതയിലെ സ്വാലിഹികളായ ജനതയുടെ പേരാണത് ഔ ഫലഖു ഇല കൗമിഹിബു ഇല മജാലിസിഹിം അവർ മരിച്ചുപോയപ്പോൾ എന്താണ് ഷെയ്ത്താൻ അവരുടെ അരികിലേക്ക് അവരെ അവരുടെ അവരുടെ അവരിരുന്ന സ്ഥലങ്ങളിൽ നാട്ടിവെക്കാൻ വേണ്ടി അവരുടെ രൂപങ്ങൾ നാട്ടിവെക്കാൻ വേണ്ടി ബോധനം നൽകി അല്ലത്തേഖാൻ യെജ്രി സുനഹാൻ സാബൻ അപ്പോൾ അവർ ഇരുന്ന സ്ഥലങ്ങളിൽ നസബുകൾ ഉണ്ടാകും അതായത് പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി വാഹി കൊടുത്തു എന്നിട്ട് വസം മുഹാബി അസ്മാഹിം ഫഫായലു അവർ ആ വിഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്തു ഈ മഹാന്മാരുടെ പേരിട്ടു ഫലം തോപത് അന്ന് അത് ആരാധിക്കപ്പെട്ടില്ല പിന്നെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഇതെന്തിൻ്റെ പേരിലാണ് എന്ന് മറക്കപ്പെടുകയും അവർ ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതായത് ആദ്യമേ അവർ ഇലാഹകളല്ല അപ്പോൾ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് മഹാന്മാർക്ക് കൊടുത്തപ്പോൾ അവർ ഇലാഹായി മുസ്ലീരുടെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് മാത്രം സൃഷ്ടിക്ക് വകുച്ചു കൊടുത്താൽ ശരിക്കാകുമോ നിങ്ങളത് വ്യക്തമാക്കണം അതോ ഇലാഹാണെന്ന് തന്നെ വിശ്വസിക്കണം എല്ലാ സിഫത്തുകളും വകവെച്ചു കൊടുത്ത് ഇലാഹിൻ്റെ പൂർണ്ണമായ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമാണോ ഒരാൾ ഇലാഹായി മാറുക അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് മാത്രം വകവച്ചു കൊടുത്താൽ അത് ഷിർക്കായു മാറും അഹ് കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്ന് പറഞ്ഞാൽ അതേപോലെ പിന്നെ അയാളുടെ കണ്ണിന് ദിവ്യശക്തി പകരുമെന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയല്ലേ സിഫത്ത് വകവെച്ച് കൊടുക്കാൻ ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പലരെയും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ കുത്തുബിയത്ത് ചൊല്ലിയിരുന്നു അത് മുസ്ലിമർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ മൊഹിദീമാലയുടെ വ്യാഖ്യാനം സഫർ ഫൈൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അള്ളാഹു കാണുന്നത് പോലെ കേൾക്കും അള്ളാഹു അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുത്തു ഇനി സ്വയം കഴിവിൻ്റെ കാര്യം ഫാത്തിമ റതി അള്ളാഹനയുടെ നബിസ്ലാസ്സം പറയുന്ന നരകത്തിൽ നിന്ന് എൻ്റെ നഫ്സിനെ നീ കാത്ത് രക്ഷിച്ചു കൊള്ളുക അല്ലെ അൻകദീ നഫ്സ കിമിനാർ ഞാൻ നിനക്ക് ഗുണമോ ദോഷമോ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പം സ്വയം കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് കൊടുത്ത കഴിവുണ്ടെങ്കിൽ എന്തേ ബീവിക്ക് അത് മാറ്റി കൊടുത്താൽ കാരണം ദുനാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മോളെ നീ ചോദിച്ചോ ഞാനത് നട്ട് നനയ്ക്കേണ്ട പ്രകാരം നനയ്ക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഫാത്തിമ റതി അള്ളാഹുഹാക്ക് കൊടുക്കുമെന്നും അതേപോലെ നരകമോചനത്തിൻ്റെ കാര്യത്തിൽ നബി നബിസ് അലി വസ്ലമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നും വന്ന അർത്ഥം അപ്പോൾ സ്വയം കഴിവിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല പല തവണയും എല്ലായിടത്തും എത്രയോ സംവാദങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് മക്കാമുഷരിക്കുകൾ ഹജ്ജ് നിർവഹിച്ചിരുന്നു ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൽബിയത്ത് ചൊല്ലും ആ തൽബിയത്തിൽ അവർ ലബൈക്ക് അള്ളാഹു മലബൈക്ക് എന്നിങ്ങനെ ചൊല്ലുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന് പങ്കാളിയില്ല ആ കൂട്ടത്ത് പറയും ഇല്ലാശെരിഖന് ഒരു പങ്കാളിയുണ്ട് എങ്ങനെയുള്ള പങ്കാളി സ്വയം കഴിവുള്ള പങ്കാളിയാണോ അല്ല ഹൂ അലഖ് തംലിക്കുഹുവ മലക്ക് ആ പങ്കാളി നിനക്കുള്ളതാണ് ആ പങ്കാളിയെയും ആ പങ്കാളിയുടെ കഴിവിനെയും നീ ഉടമപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോഴെന്താണ് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന പങ്കാളികളെ അല്ലാതെ മക്കാമ് വെച്ചിട്ടില്ല ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ അവരുടെ ജക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി സുറത്തുൽ അന്നാമിലെ നൂറ്റി ആയത്തിൽ പരാമർശിക്കുമ്പോൾ ഇമാം കുർത്തുബിയതെ തഫ്സീർ പറഞ്ഞു വഖാലു അള്ളാഹു മുസ്തനിൻ അൻഹു ബുറഖാ ഉനാ ഫുക്കറ അള്ള ധന്യനാണ് ഞങ്ങളുടെ പങ്കാളികൾ ദരിദ്രരാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ജക്കാത്തിൽ അള്ളാഹുവിനെ നിശ്ചയിച്ച ജക്കാത്തിൻ്റെ ഓഹരിയിൽ വല്ല കുറവും വന്നാൽ അവർ സാരല്ല പോട്ടേ നോക്കും പക്ഷേ പങ്കാളികൾക്ക് നിശ്ചയിച്ച ജക്കാത്തിൻ്റെ ഓഹരി വന്നാൽ അവർ അള്ളാഹുവിൻ്റെത് എടുത്തിട്ട് ഇത് പൂർത്തിയാക്കും അതിനവർ പറഞ്ഞ ന്യായമാണ് ഇമാം കുർത്തുപി രേഖപ്പെടുത്തിയത് ധന്യനാണ് അതായത് സ്വയം കഴിവുള്ളവനാണ് മറ്റൊരു ഫുക്കറ എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം അപ്പം മാത്രമല്ല കുൽമമ്പിയതിഹി മലക്കൂത്ത് കുല്ശയിൻ എല്ലാറ്റിൻ്റെയും സർവാധിപത്യം ആർക്കാണ് എന്ന് ചോദിച്ചാൽ എന്താണ് അവർ നൽകിയ ഉത്തരം ഒരു സംശയമില്ല അള്ളാഹുവിനാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇബിനു അജലസ്കലാൻ ഇറഹമു പറഞ്ഞത് ലാ ശരണം തേടപ്പെട്ടാൽ ആ ശരണം തേടപ്പെട്ട കാര്യം നീക്കിത്തരാൻ മാറ്റിത്തരാൻ കഴിവുള്ള ആളോടല്ലാതെ ഒരിക്കലും ശരണതേട്ടം പാടില്ല ശരണ നേട്ടം ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഹാസയാണ് അത് ഇബാദത്താണ് എല്ലാറ്റിലും കഴിവുള്ളവൻ അള്ളാഹുവാണ് അപ്പോൾ അത് ആ അതുകൊണ്ട് തന്നെ അള്ളാഹു ആ കൊടുത്ത കൊണ്ടോ സ്വയം കഴിവുകൊണ്ടോ രണ്ടുമാകട്ടെ അള്ളാഹുവിൻ്റെ കഴിവ് ഒരിക്കലും അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെ വിശ്വസിച്ചാൽ അത് ശീർക്കാണ് യാതൊരു കാരണം ഖുർആൻ സംശയമില്ലാതെ പറഞ്ഞൊരു കാര്യം ഫസുബഹാൻ അല്ലധി ബിയദി ഹി മലക്കൂത്ത് കുല്ശ ഇൻ വൈല ഹി തുറൻ എന്നാണ് എല്ലാറ്റിൻ്റെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അവനാണ് പരമപരിശുദ്ധനായിട്ടുള്ളവൻ അവരിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത് അങ്ങനെ മറ്റൊരാളില്ല അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഔലിയാക്കൾ ദുരിതം നീക്കുമെന്നൊരാൾ പറഞ്ഞാൽ അത് ശുദ്ധ കുഫറാണ് കാരണം ഖുറാൻ കഴിഞ്ഞു എന്താ പറഞ്ഞത് ഫല കാശി ഫലഹു ഇല്ലാഹു അള്ളാഹു ഒരാൾക്കൊരു ദുരിതം നിർണ്ണയിച്ചാൽ അത് നീക്കാൻ അവനല്ലാതെ മറ്റാരുമില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്ത് ചെയ്യും പിന്നെ ഔലിയാക്കന്മാർ അത് നീക്കും പിന്നെ മക്കാമുഷരിക്കും ഈ വിശ്വാസം വെച്ചു വെച്ചുപരത്തുന്ന സമസ്തക്കാരൻ തമ്മിൽ എന്താ വ്യത്യാസം അതേപോലെ തന്നെ ദുവാവിൽ ഇസ്തിഹാർ നടത്തുമ്പോൾ അള്ളാഹുമെന്നി അസ്തഖൈറു കബി എൽമിക്കാവ വ അസ്തഖേറു കബി കുതിർത്തിക്ക എന്ന് പറയുമ്പം മുസ്ലിയാര വാദമനുസരിച്ച് ഇതും സൃഷ്ടികളോട് ചോദിക്കാമെന്ന് വരില്ല സ്വയം കഴിവല്ലാന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ വളരെ വലിയ അപകടം നിറഞ്ഞ ഒരു വാദമാണ് സ്വയം കഴിവില്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ പോലും ഷിർക്കാവുകയില്ല എന്ന വാദം അതുകൊണ്ട് മുസ്ലിയാർ ഇവിടെ ഉന്നയിച്ച സമസ്തയ്ക്ക് വേണ്ടി ഉന്നയിച്ച വാദം അതിൻ്റെ തികഞ്ഞ ഖണ്ഡനമാണ് ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് ബാറക്കള്ളാ ഹുഫീഖും വസല്ലാഹു അല മുഹമ്മദും വാലാലി മുഹമ്മദ്